ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ച് കഴിഞ്ഞു. പല കുട്ടികളും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് ഒരു മാറ്റവും ഇല്ല, നോ ചേഞ്ച് എന്നാണ്. എന്നാൽ അപൂർവം ചിലവർക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുമുണ്ട്. ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുറച്ച് പേർക്ക് ആ മുകളിലത്തെ ഹയർ ഓപ്ഷനിലേക്ക് എത്താനും പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അന്വേഷണത്തിൽ വളരെ കുറച്ച് പേർക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള വ്യത്യസ്ത കോളേജുകൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി അലോട്ട്മെൻറ്റ് കിട്ടിയവരുണ്ടോ, വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യ അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടി ഹയർ ഓപ്ഷന് വെയിറ്റ് ചെയ്തിട്ട് പ്രതീക്ഷിച്ച ഹയർ ഓപ്ഷനിലേക്ക് എത്തിയവരുണ്ടോ, അതോടൊപ്പം തന്നെ ഇനിയും കിട്ടാത്തവർ, കിട്ടിയവർക്ക് ഏകദേശം എത്ര പേഴ്സൻറ്റേജ് മാർക്കുണ്ട്, കിട്ടാത്തവർക്ക് ശരാശരി എത്ര പേഴ്സൻറ്റേജ് മാർക്കുണ്ട്, ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും കിട്ടാതെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ പലർക്കും ഇതൊരു ആശ്വാസമായിരിക്കും. ഓ, എൻ്റെ അതേ മാർക്ക് അല്ലെങ്കിൽ എന്നേക്കാൾ മാർക്കുള്ളവർക്ക് പോലും കിട്ടാതെ ഉണ്ട്, അപ്പോൾ ഞാൻ വിഷമിക്കേണ്ട, ഇനി വരുന്ന അലോട്ട്മെൻറ്റിൽ വരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ മുന്നൊരു വീഡിയോയിലൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, കാരണം കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഒരു സമയം അവസരം വന്ന് ജോയിൻ ചെയ്ത് അതിനുശേഷം മറ്റ് പല അലോട്ട്മെൻറ്റുകളും ഒക്കെ വന്ന് ലാസ്റ്റിലോട്ട് ആകുമ്പോഴാണ് നമ്മളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിന്ന് നല്ല വേരിയേഷൻ വരുന്നത്. അതായത് ആദ്യത്തെ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോലെ തന്നെയാണ് ഏകദേശം ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ പോകാറ്. ചെറിയൊരു വേരിയേഷനെ കഴിഞ്ഞ വർഷം കണ്ടിട്ടുള്ളൂ, പ്രത്യേകിച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കേസിൽ അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം എനിക്ക് അതിലും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, കുറച്ച് പേർക്കൊക്കെ ഫ്രഷായി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഹയർ ഓപ്ഷനിലേക്ക് വരാനും പറ്റിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, അത് മറ്റു കുട്ടികൾക്കും എനിക്കും ഒരു അറിവായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും ബൈ.